ഇവിടെ വാച്ച്മാനും ഇല്ല ക്ലോക്ക്മാനും ഇല്ല. ഹലോ വാച്ച്മാൻ, 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 ഇവിടെ ആരും ഇല്ലെന്ന് വരൂ. ഏയ്, വാച്ച്മാൻ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്, കാണും. എന്നിട്ട് ആരെയും കാണുന്നില്ലല്ലോ. വാച്ച്മാൻ ആരാ? ഗംഗൻ എന്ന് പറയുന്ന ആളല്ലേ? എന്താ,
ഞങ്ങൾ ഇവിടെ കുറച്ചു ദിവസം താമസിക്കാൻ വന്നതാണ്. ഇവിടെ? അതെ, കോട്ടയത്ത് നിന്ന് മിസ്റ്റർ മേനോന്റെ അനുവാദം വാങ്ങിയിട്ടുണ്ട്. കത്ത് വേണമെങ്കിൽ കാണിക്കാം. പെട്ടിയെല്ലാം അപ്പുറത്തിരിപ്പുണ്ട്. അയ്യോ, എന്ത് വെട്ടുപോട്ട! മനോഹരമായ സ്ഥലം. ഞാൻ പോണ്, നാളെ വരൂ. നാളെ തന്നെ വരൂ. എടേ ദാമു, എനിക്ക് ഈ സ്ഥലം നന്നായി ഇഷ്ടപ്പെട്ടു. ദ ബ്യൂട്ടിഫുൾ സൺസെറ്റ്. ആകെ കൂടി എന്തോ ഒരു നല്ല മൂഡ് തോന്നി. ആ, നീ ആ വാച്ച്മാനോട് കടുപ്പത്തിൽ രണ്ട് ചായ കൊണ്ടുവരാൻ പറ. ഓ, അയാള് പോയി. പോയോ? എവിടേക്ക്? ആ, വീട്ടിലേക്കായിരിക്കും. നാളെ വരൂന്ന് പറഞ്ഞു. അങ്ങനെ പോയാലോ എന്ന് പറഞ്ഞ പിടിച്ചിട്ട് നോക്കുവോ? നിധിയാക്കണ ഭൂതത്തെ പോലെ അയാളെ നോട്ടു നടത്തും നിൽക്കുമൊക്കെ. അപ്പോ നമ്മുടെ അത്താഴത്തിന്റെ കാര്യവും? അയ്യോ, പറഞ്ഞതുപോലെ ഞാൻ ഓർത്തില്ല കേട്ടോ. ഓർത്തില്ല? ആ, ഓർക്കണ്ട. ചൂടാവതറിയ. അല്ല വേമൻ, എന്താ ഒരു വഴി? ഇവിടെ ഒന്ന് കിട്ടുവോ? ആ, കിട്ടും. ഒരാളെ കാണണമെങ്കിൽ ചുരുങ്ങിയത് അഞ്ചു പേരെ നടക്കണം. അപ്പൊ നമ്മളെന്ത് ചെയ്യും? ദേ, ഇതാ അവിടെ ഒരു കിണറുണ്ട്. സന്ധ്യയാവുമ്പോ ഒരു തൊട്ടി വെള്ളം കോരി കുടിച്ചോണ്ട് ചുമ്മാതെ കിടന്ന് ഉറങ്ങിക്കോണം. അതാ നല്ലത്. അതാണ് തന്റെ മുറി. താൻ അങ്ങോട്ടിയല്ലേ? ഞാൻ എന്റെ മുറി പോയി ഈ അന്തരീക്ഷവുമായിട്ടൊന്ന് ഇണങ്ങി ചേർത്തല്ലേ. കൊള്ളാമല്ലോ. സ്ഥലം കൊള്ളാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നർത്ഥം. ഈ ബാത്റൂമിൽ നിന്ന് കുളിച്ചാൽ ഈ സുഖം കിട്ടുമോ? എനിക്ക് ഇതാ ഇഷ്ടം. ഔട്ട്ഡോറിന്റെ ഹരമൊന്നും വേറെ തന്നെ. ഇവിടെ ആകുമ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. ചെല്ലുന്നിടത്തൊക്കെ എല്ലാ കാര്യങ്ങളും ഔട്ട്ഡോറിലാക്കേണ്ടിരുന്നാ മതി. മനുഷ്യത്തിനപ്പോ നമ്മുടെ വാച്ച്മാൻ എങ്ങനുണ്ടല്ലോ, അവൻ ആളൊരു പുള്ളിയ. ഏതോ ഒരു പാർട്ടി ഇന്നലെ എന്റെ മുറിയിൽ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് താമസ ലക്ഷണമുണ്ട്. പിന്നെ ഈ കാട്ടിലല്ലേ പെണ്ണുമായിട്ട് വന്ന് താമസിക്കുന്നത്? നമ്മളെപ്പോലെ വല്ല വട്ടന്മാരും അല്ലാതെ മറ്റേ ആരും ഇവിടെ വന്ന് താമസിക്കൂല. എന്റെ മോനെ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചേരി കേട്ടാ. അല്ല, ഞാൻ പറയുന്ന കേക്ക്. അല്ല, ഞാൻ പറയുന്ന സത്യമാണ്. എന്ത്? എന്റെ മുറിയിൽ ഒരു സ്ലൈഡും കുറെ വളപ്പൊട്ടുകൾ കിടക്കുന്നു, കുറച്ച് വാടിയ മുല്ലപ്പൂ. അത് വല്ല യക്ഷിയുടെ മറ്റായിരിക്കും. അറിയാ,
ദർശനത്തെ കുറഞ്ഞു കഴിയണം മണം പറഞ്ഞു. അതൊക്കെ വേണ്ടി വല്ലതും നോക്കട്ടെ. സ്വിച്ചും ബൾബും ഉണ്ടെന്നല്ല, അവരൊറ്റ എണ്ണം പോലും കത്തുന്നില്ല. നാശം. ഇവിടെ വരുന്നവർക്ക് ഇരുട്ടായിരിക്കും ഇഷ്ടം. വിളിച്ചമേ നയിച്ചാലും വിളിച്ചമേ നയിച്ചാലും പോനാൽ പോകട്ടും പോടാ, ഇന്ന ഭൂമിയിൽ നിലയാൽ വാണ്ടവയ്യാരട. എന്താടാ ബഹളം? പൂച്ച, വെറും പൂച്ച. ഞാനും പച്ചെടുത്തോ പൂച്ച എടുത്ത് വെച്ച ചാട്ടം. പൂച്ചയിലെ വന്നോ? ഇല്ലല്ലേ. അയ്യോ, പൂച്ചോ? ഏ, പൂച്ചൊന്നും കാണില്ല. കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു. സ്വർഗവും നരകവും കാലമാം കടലിൽ അക്കരയൊക്കെ. അക്കരയോ ഇക്കരയോ കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു. സ്വർഗവും നരകവും പരമാം കടലിൽ അക്കരയോ. എന്താണ് ആരാ പറയുന്നു? നോക്കുന്നു. നിനക്ക് തോന്നിയതാ? തോന്നിയ മൂന്ന് പ്രാവശ്യം തോന്നിയ. മൂന്ന് പ്രാവശ്യമാണെ സൂക്ഷിക്കണം, വല്ല യക്ഷിയുമായിരിക്കും. എന്താണ്, ഞാൻ ഇനി ഞാനില്ല. പട്ടിണി ഇറങ്ങാനും വിരോധമില്ല. ഞാൻ കിടക്കാൻ പോവാ. ഒറ്റയ്ക്കാൻ കിടന്നാ മതി. ഗുഡ് നൈറ്റ്. അർജുൻ പാർപ്പൻ പിന്നെ കിരീടിയും പിന്നെ പെരും പാമ്പും. Thank you.
ഹലോ. സോറി, രാത്രി ബുദ്ധിമുട്ടിക്കുകയാണെന്നറിയാം. പെട്രോൾ തീർന്നുപോയി. കമോൺ മേൻ, ഒരു ഹെൽപ്പ് ചെയ്യൂ. പ്ലീസ് പോട്ട്, നല്ല കാറും തള്ളൂ. നമുക്ക് ഇതിവിടെ ഗാരേജിലിടാം. പുറത്തിടാൻ വലിയ ധൈര്യമില്ല. ഇവിടെ വന്നപ്പോഴേ പെട്രോൾ തീർന്നുള്ളൂ. വഴിയിൽ വെച്ച് എനിക്ക് സംശയം തോന്നിയിരുന്നു. ഇവിടെ എത്തും മുമ്പായിരുന്നു എങ്കിൽ ചുറ്റിപ്പോയി തന്നെ. ഇവിടെ ആയതുകൊണ്ട് മിസ്റ്റർ, സോറി, എന്താ പേര്? സൈമൺ. സൈമൺ പീറ്റർ. മിസ്റ്റർ സൈമൺ എങ്കിലും ഉണ്ടായി സഹായത്തിന്. കം. സാരമില്ല. ബൈ, ഞാൻ എന്നെ പരിചയപ്പെടുത്തില്ലല്ലോ. ഐ എം ആരതി. ആരതി പ്രതാപ്. പ്രതാപ് അച്ഛനാണ് കേട്ടോ. ഐ എം മിസ് ആരതി. ഒരു പ്ലീസ് കം. ഓ, ഐ എം സോറി. വരൂ. നിങ്ങൾ വിളിക്കുകയും ഞാൻ വരികയുമാണല്ലോ വേണ്ടത്. നിങ്ങൾ വിളിച്ചില്ല, അപ്പോ ഞാനേ വിളിച്ചേക്കാമെന്ന് കരുതി. പുലർച്ചേക്കെതിലെ ഞങ്ങളുടെ മിൽക്കുവാൻ വരും. കൈ കാണിച്ച് നിർത്തി ഞാൻ അതിൽ പോയിക്കോളാം. രാവിലെ വീട്ടിൽ നിന്ന് ഡ്രൈവർ വരുമ്പോ കാറ് കൊണ്ടുപോയിക്കുള്ളൂ. അതുവരെ ഒരു നോട്ടം വേണം കേട്ടോ. കളവ് ധാരാളമുള്ള സ്ഥലമാണ്. കം. വിഷമിക്കും മിസ്റ്റർ സൈമൺ, കുറച്ചു നേരമേ ഞാൻ നിങ്ങളെ ബോറടിക്കൂ. എന്റെ ഫ്രണ്ട് മിസ്റ്റർ ദാമു ആ മുറിയിലാണ്. ഞാൻ വിളിക്കാം. പ്ലീസ് ഡോണ്ട് ബോദർ. ഉറങ്ങുന്നവരെ എന്തിനു ഉപദ്രവിക്കുന്നു? എന്താ മിസ്റ്റർ സൈമൺ, എന്നെ പേടിയുണ്ടോ? പേടിയോ? നോ, നെവർ. ഞങ്ങൾ എപ്പോഴും ഇരിക്കാറുള്ള മുറിയാണിത്. ഞങ്ങളോ? ഞങ്ങളെന്ന് വെച്ചാൽ ഞാനിങ്ങനെയാണ്. ഡോണ്ട് ടേക്ക് ഇറ്റ് അതർവൈസ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. മഴയെ പേടിച്ചാണോ ജനലൊക്കെ അടച്ചത്? മഴ മാത്രമല്ല, കാറ്റും. സാരമില്ല. തിരി കെട്ടുപോകും. മിസ്റ്റർ സൈമൺ എന്നാണ് ഇവിടെ വന്നത്? ഇന്ന്. എത്ര ദിവസം ഉണ്ടാവും? അത് തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ ഒരു മാസം, ചിലപ്പോൾ ഒരു വർഷം അല്ലേ. ഗംഗൻ വൈകിട്ട് തന്നെ പോയി കാണൂല്ലേ? അതെ, അയാൾ എപ്പോഴും അങ്ങനെയാ. അപ്പൊ അത്താഴത്തിന് എന്ത് ചെയ്തു?
കിണറ്റിൽ നിന്ന് നല്ല തണുത്ത പച്ചവെള്ളം കോരി കുടിച്ചു. ഓ, ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് പട്ടിണി എടുക്കാനാണോ നിങ്ങൾക്ക് യോഗം? അടുക്കളയിൽ ചിലപ്പോ ഒന്നും കാണും, നല്ല റൊട്ടിയോ മറ്റോ. ഓ, ഇനിയിപ്പോ വേണ്ട. ആരതിക്ക്, ഐ മീൻ മിസ് ആരതിക്ക്. ഡോണ്ട് ഗോ ദേർ. ബൈ ദി വേ, സംസാരിക്കുമ്പോ മിസ്സും മിസ്റ്ററും മാറ്റി വെക്കുന്നതാണ് സൗകര്യം. കോൾ മീ ജസ്റ്റ് ആരതി, ഓക്കെ? ആരതിക്ക് ഇവിടെ നല്ല പരിചയമാണല്ലോ, സ്വന്തം വീട് പോലെ. അതെങ്ങനെയാണ് ആരതി? ചോദ്യങ്ങൾ ചോദിക്കരുത്. That's a bad habit. അങ്ങനെ ഇവിടെ വന്ന് താമസിക്കുന്ന എന്തിനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. തിരിച്ചു പോകുമ്പോ കുറെ നല്ല പെയിന്റിങ്സ് കാണുമല്ലോ. കൈ സൈമണ് എന്റെ ചിത്രം വരയ്ക്കാമോ? പിന്നെന്താ? ഷുവർ 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 ആരതി, ദിവസവും ഒന്ന് രണ്ട് മണിക്കൂർ ഇവിടെ വന്ന് ഇരിക്കണമെന്ന് മാത്രം. One week. ഇല്ല, ആ ചിത്രം ആർക്കും വരയ്ക്കാൻ കഴിയില്ല. സൈമണെന്നല്ല, ആർക്കും. അതെന്താ? അതങ്ങനെയാണ്. എന്തുകൊണ്ടൊന്നില്ല. എങ്കിൽ ടേക്ക് ഇറ്റ് ഫ്രം മീ ആരതി, ഞാൻ ആരതിയുടെ ചിത്രം വരയ്ക്കും. വരച്ചാലും അത് അപൂർണമായി പോകും. നോ, ഞാനത് വരച്ചു തീർക്കും. ആണുങ്ങൾക്കല്ലേ കൂടുതൽ ധൈര്യം വേണ്ടത്. ഈ രാത്രിയിൽ ആരതി എവിടെ നിന്ന് വരുന്നു? അതെപ്പോഴാണ് ചോദിക്കുന്നത്? ഞാൻ വന്നപ്പോഴേ ചോദിക്കേണ്ടതല്ലേ. യു ആർ ലിറ്റിൽ ലേറ്റ്. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. പറയാം, ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരുന്നു. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഡിന്നർ കഴിഞ്ഞപ്പം ഇരുട്ടി. പുലർച്ചയ്ക്ക് മുമ്പെങ്കിലും വീട്ടിലെത്തിയില്ലെങ്കിൽ ഡാഡി വഴക്ക് പറയും. അതുകൊണ്ട് രാത്രി ഒറ്റയ്ക്ക് തന്നെ വണ്ടിയെടുത്തു പോന്നു. എന്താ, മതിയോ? സൈമണ് മ്യൂസിക് ഇഷ്ടമാണോ? അതെ. നൃത്തമോ? അതും. അപ്പോൾ സൈമൺ എന്നെയും ഇഷ്ടമാകണമല്ലോ. ഞാൻ നൃത്തം ചെയ്യും, പാടും. ഞങ്ങൾ ഇവിടെ വരുമ്പോ ഈ മുറിയിലിരുന്ന് പാടാറുണ്ട്. ഞാൻ ഉപയോഗിക്കാറുള്ള വീണയാണിത്. Thank you.
ഞാൻ വരട്ടെ, രാവിലെ ഡ്രൈവറെ അയക്കാം വണ്ടി കൊണ്ടുപോകാൻ. സൈമൺ കിടന്നുള്ളൂ, ഞാൻ പോയിക്കൊള്ളാം. ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു മിസ്റ്റർ സൈമൺ, ഞാൻ ഇനിയും വരാം. ഷുവർ, യു ആർ വെൽക്കം. ഓക്കെ, ബൈ ബൈ. തിരക്കില്ല, ദിവസവും വന്നു കിട്ടിയ കർത്താവേ, ഇവിടുത്തെ താമസം ജോളിയായി. ഹലോ എടാ, ഒന്ന് എഴുന്നേക്കടാ എടാ, നേരെ ഉച്ചാറായെന്ന്. നീ ഇങ്ങനെ ഇരിക്കല്ലേ, ഇനിയെങ്കിലും വശത്തുള്ള ഏതെങ്കിലും മാർഗം നോക്കാം. ഏ, ഒന്നേ നമുക്കൊക്കെ എങ്ങനെ പോയി തപ്പിയെടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വിട്ടു മനുഷ്യവാസമുള്ള എവിടെയെങ്കിലും പോയി ജീവിക്കാം. വാ വാ, നമുക്കൊന്ന് നോക്കാം. വരാൻ ദേ, ഒരു ഊഹം വെച്ച് പറയുകയാണ്, ചിലപ്പോ ഇവിടെ വല്ല ബ്രെഡോ മറ്റോ കാണാൻ സാധ്യത. കിട്ടിയില്ലെങ്കിൽ എന്നെ തന്നെ വന്നേക്കരുത്. ആ, ചിലപ്പോ അതൊക്കെ ഉണ്ടായാലും വരും. ഇതിലൊന്നുമില്ല. ഇരിക്ക. എന്നാലും ഒഴിയാ, നീ അറിഞ്ഞത് ഇവരുണ്ടെന്ന്. ചോദ്യങ്ങൾ ചോദിക്കരുത്, ദാറ്റ്സ് എ ബാഡ് ഹാബിറ്റ്. എടാ ദാമു, ഇന്നലെ രാത്രി ഇവിടെ എന്റെ ഒരു ഗേൾ ഫ്രണ്ട് വന്നിരുന്നു, മിസ് ആരതി പ്രതാപ്. ഇവിടെ? ആ, നീ ഉറങ്ങിക്കഴിഞ്ഞു. ചുമ്മാ പുളുപടിക്കാതെ അളിയ. അല്ലടാ, സത്യം, അവളുടെ കാറിൽ പെട്രോൾ തീർന്നു, അങ്ങനെയാണ് ഇവിടെ എത്തിയത്. നീ അവളെ നേരത്തെ അറിയോ? ഇല്ല, പിന്നെ ഇവിടെ വന്നു പരിചയപ്പെട്ടു. അവളുടെ കാറ് ഞാനും അവളും കൂടി തള്ളി നമ്മുടെ ഗാരേജിലിട്ടു. ഇപ്പൊ ഡ്രൈവർ വരും. ആരതിയാണ് അലമാരയിൽ ചിലപ്പോ ബ്രെഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞത്. എന്നിട്ട് അവരെവിടെ? നീ കിടന്ന് പിടയ്ക്കാതരാ. അവൾ വന്നപ്പോ നിന്നെ വിളിക്കാൻ ഞാൻ ഒരുങ്ങിയത്. ആരതി പറഞ്ഞു ഉറങ്ങുന്നവരെ ഉണർത്തരുത്. ആ, നീ സംശയിക്കണ്ട. കാറ് കാണുന്നില്ല. ഈ കൊച്ചുറുത്താൻ കണ്ട് വല്ല സ്വപ്നവും മറ്റാ കണ്ട, അത് പുറത്ത് പറയാതിരിക്കുന്നില്ലടാ നല്ലത്. പാട് കിടക്കുന്നുണ്ടല്ലേ. എവിടെ? ശരിയാണല്ലോ, ചെലപ്പോ ഇനി ഡ്രൈവർ വന്ന് ഇറക്കി കൊണ്ടുപോയതാകും.
എങ്കിൽ നമ്മൾ കാണാതില്ല. പിന്നെ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പുലർച്ചയ്ക്ക് മുമ്പായി. ചിലപ്പോ ആരെങ്കിലും വന്ന് അടിച്ചെടുത്തോണ്ട് പോയതാവോ? ആരതി പ്രത്യേകം പറഞ്ഞിരുന്നതാണ്, കളവ് ധാരാളമുള്ള സ്ഥലമാണ്, ഒരു നോട്ടം വേണം. ഇവരുടെ അടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടാവില്ലേ, നമുക്ക് പോയി റിപ്പോർട്ട് ചെയ്യാം. അല്ല, ഈ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മൾ തന്നെ വേണമെന്നുണ്ടോ? നീ വാ, നമുക്ക് പോയിട്ട് വരാം. അല്ല, ഞാൻ വരണമെന്നുണ്ടോ? വാടോ. എന്താ, എവിടുന്ന് വരുന്നു? ഞാനും എന്റെ സ്നേഹിതനും ഇന്നലെയാണ് ഇവിടെ എത്തിയത്. മുകളിലെ തൊഴിഞ്ഞിടക്കുന്ന ബംഗ്ലാവിലാണ് താമസം. എവിടെ? ബാലമ്മേന്റെ ബംഗ്ലാവില്ലേ, അവിടെ. ആ, ഇരിക്കൂ. ഇന്നലെ വൈകിട്ടാണ് ഞങ്ങൾ വന്നത്. രാത്രി കുറെ ഇരുട്ടിയപ്പോൾ ഗേറ്റിലൊരു കാർ വന്നതുണ്ട്. ഞാൻ മാത്രമേ ഉണർന്നിരിപ്പുണ്ടായിരുന്നു. കാറിലൊരു പെൺകുട്ടിയായിരുന്നു. പെട്രോൾ തീർന്നത് കൊണ്ടാണ് അവൾ അവിടെ വന്നത്. ഞാൻ കൂടി സഹായിച്ച് കാർ തള്ളി ഗ്യാരേജിലാക്കി. ഗ്യാരേജ് പുറത്തു നിന്നും അടച്ചു അല്ലേ? രാവിലെ കാറ് കൊണ്ട് പോകാൻ ഡ്രൈവർ അയക്കാമെന്ന് പറഞ്ഞാണ് അവൾ പോയത് അല്ലേ? എക്സാക്ട്ലി. രാവിലെ ഡ്രൈവർ വന്നില്ല. നിങ്ങൾ ഗ്യാരേജ് തുറന്നു നോക്കി, കാറ് കണ്ടില്ല. ആരോ മോഷ്ടിച്ചാണെന്ന് കരുതി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നേരെ ഇങ്ങോട്ട് പോകുന്നു അല്ലേ? അതെ, അക്ഷരം പറഞ്ഞ് ശരിയാണ് സർ. എന്താ നിങ്ങളുടെ പേര്? സൈമൺ. മിസ്റ്റർ സൈമൺ, ഇതിപ്പോൾ 21-ാമത്തെ തവണയാണ് ഞാനിവിടെ ചാർജ് എടുത്തതിൽ പിന്നെ ഈ കഥ കേൾക്കുന്നത്. എല്ലാവർക്കും പറയാനുള്ള ഒരേ കഥയാണ്. എന്താ പെൺകൊച്ചിന്റെ പേര്? ആരതി അല്ലേ? നിങ്ങളുടെ അടുത്ത് വന്നത് ആരതി ആവണമെന്നില്ല, അവളുടെ പ്രേതമായിരിക്കും. മിസ്റ്റർ സൈമൺ, ഇരിക്കൂ. ആരതി മരിച്ചിട്ട് വർഷം 10 കഴിഞ്ഞു. ഞാനിവിടെ ചാർജ് എടുക്കുന്നതിന് മുൻപാണ് ആ ബംഗ്ലാവിനെ എടുത്തു വെച്ചാണ് അവൾ മരിച്ചത്. ആത്മഹത്യയാണെന്നും അല്ലെന്നും കഥകളുണ്ട്. അതിൽ പിന്നെ പല രാത്രികളിലും പലരും അവളെ കണ്ടിട്ടുണ്ട്. എനിവേ, ദേർ ഇസ് എ മിസ്റ്ററി അബൌട്ട് ദിസ്. അതുകൊണ്ട് മിസ്റ്റർ സൈമൺ, കഴിയുമെങ്കിൽ ഇന്ന് തന്നെ അവിടെ താമസം മാറ്റുക, അതാണ് ബുദ്ധി. Ha 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 ha!
ഐ ആം സോറി. എല്ലാരും പോണി പോണി, ഈ ഞാനും പോണി. അയ്യയ്യോ എന്റെ അമ്മോ, ആരാത് ആരൂല്ല. ആരാത് പേടിപ്പിക്കണ. എന്റെ പൊന്നളിയാ, വർഷങ്ങൾക്ക് മുമ്പേ ചത്തുപോയ പെങ്കൊച്ചിന്റെ പ്രേതം നട്ടപ്പാതിരിക്ക് കയറി വരണ ബംഗ്ലാവാണിത്. ഇനി പണം തരാന്ന് പറയാലും ഞാനില്ല. വാ, നമുക്ക് എത്രയും വേഗം സ്ഥലം വിടാം. ഞാൻ വരുന്നില്ല. തമാശകള സൈമ, നിനക്കേ നിനക്ക ഞാൻ പറയാം. നിന്നെപ്പോലെയല്ല ഞാൻ. എനിക്കെന്റെ ഈ ശരീരം കൊണ്ട് ഇനിയും ചില പരിപാടികളുള്ളതാണ്. സാറിന് പോണെങ്കിൽ പോകാം, എനിക്കല്പം സ്വയം തരാമോ? അറിയാ അറിയാ, നീ അപ്പോഴേക്കും ചൂടായാലോ. എന്തെങ്കിലും വേഷം കെട്ടെടുത്ത് നിന്നെ കൂടി കൊണ്ടുപോരാനല്ലേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ മുങ്ങിയത്. നീ വരുന്നില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകാനോ? അതില്ല, ചാകിയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ചാകാം. എന്താണോ ഇഷ്ടം പോലെ ചെയ്തു. അയ്യോ, എന്നാലും വല്ല കാറോ ബസ്സോ മുട്ടി ചത്ത ഒരന്തസ്സുണ്ടായിരുന്നു. ആ, ഈ നല്ലതായത് വല്ല പ്രേതവും കടിച്ച് ചാകാനായിരിക്കും വിധി. ആ പിന്നെ ആ നിന്റെ ഗേൾഫ്രണ്ട് ആണെന്നല്ലേ പറഞ്ഞത്? കക്ഷികളൊന്ന് പറഞ്ഞേക്കണം, ഞാനൊരു പാവമാണ്, സ്വല്പം ദയ കാട്ടണമെന്ന്. എന്റെ ഗുരുവായൂരപ്പ അവിടെ നിന്നേ ഉള്ളൊരു തോണ. എന്റെ കൂട്ടത്തിൽ ഈ നസ്രാണി ചെറുക്കനെയും കൂടി ഒന്ന് രക്ഷിച്ചേക്കണേ, അല്ലെങ്കിൽ ഇവൻ പോക്ക. പറ്റേക്ക് നിൽക്കണ്ട പോര്, പേടിയാവും.
എന്താ ഇവിടെ? മനുഷ്യന്റെ ഒരു കഷ്ണം പോലല്ലോ ദൈവമേ, എന്തിനു ഇവിടെ കൊണ്ട് താമസിച്ചിരിക്കുന്നേ? ആ നല്ല വഴി ആശാന്തര കാണിച്ചത്. അത്താഴ പക്ഷിയായി പോയില്ലേ? പറഞ്ഞിട്ടാ പോയത്. അതല്ല, എന്നാലും ഞങ്ങളുടെ അത്താഴത്തിന്റെ പരിപാടി എങ്കിലും ഞങ്ങൾ അന്വേഷിക്കണ്ടേ? പറയുന്ന ജോലിയൊക്കെ അങ്ങനെ ചെയ്യൂ, കൂടുതലും കുറവും ചെയ്യാറില്ല. അതൊരു കളിക്കുന്ന നല്ലതാ. ഒരു ബീഡി ഒന്നുമതി. കഞ്ചാവ് വഴിയാ? കഞ്ചാവെങ്കിൽ കഞ്ചാവ്, അത് ഞങ്ങൾ ഈ കലാകാരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. എടാ ദാമു, ചെറിയ ലക്ഷണമാണല്ലോ. എടാ എടാ ദാമു, മുറിപ്പോയി കിടക്ക്. അയ്യോ, കൊന്നാലും ഞാൻ ആ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കൂല. നിന്റെ മുറിയാണെങ്കിൽ എവിടെ വേണമെങ്കിൽ ഞാൻ കിടക്കാം. ചാകുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ഒന്നിച്ചാകാമല്ലോ. അതിരിക്കട്ടെ, നിനക്കൊന്നും കഴിക്കണ്ടേ? ആത്മാവിനുള്ള ഭക്ഷണം തന്നിട്ടാ ഗംഗം പോയത്. നീ വാ. അയ്യോ അയ്യോ, ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് എന്റെ കൂടെ കയറി കിടക്കരുത്. വേണമെങ്കിൽ ആ ഡ്രസ്സിന് മുമ്പിൽ പോയി കിടന്നു. ഓ അരിയൻ, നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി, തെരുവഴി. അപ്പോ സൈമോ, എന്തോ എന്റെ ശബ്ദം വല്ലതും കേട്ടാ നീ വരണം. ഓ തീരെ ശബ്ദം കേട്ടില്ലെങ്കിലും വരണം. ഏറ്റു ഗുഡ് നൈറ്റ്. നീ വരേണ്ടി വരൂല. മനോഹരമായിരിക്കുന്നു. അയ്യയ്യോ അയ്യോ, നല്ല മുഖം, ഉച്ഛിഷ്ടസുന്ദരമായ വട്ടമുഖം. ആ അയ്യോ അനങ്ങല്ലേ, അയ്യോ അല്പം അയ്യോ, മാന്തല്ലേ, രൂപം മാറിപ്പോവും. ആ അങ്ങനെ ആ മുഖം ഒന്ന് താഴ്ത്തു. ആ അങ്ങനെ സ്മൈൽ. ആ തുപ്പരുത്. ഛേ കളഞ്ഞു. കലാകാരന്റെ പ്രചോദനത്തെ തടസ്സപ്പെടുത്തരുത്. ഗംഗന്റെ ഈ മുഖം ഞാൻ ക്യാൻവാസിൽ ഒപ്പിയെടുക്കും. മരിക്കുന്നതുവരെ ഗംഗന്റെ ഓർമ്മയ്ക്കായി ഞാനത് സൂക്ഷിക്കും. വേറെ ജോലിയുണ്ട്? ജോലി ഉണ്ടെങ്കിൽ ചെയ്തോളൂ. പക്ഷേ പറയുന്ന ജോലിയെ ചെയ്യുന്നു ഗംഗം പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ ഞാൻ പറയുന്ന ജോലിയാണ്. പ്ലീസ് ഗംഗൻ ഇരിക്കൂ. പ്ലീസ്. ഒരു ചെറിയ പുഞ്ചിരി, റൊമാന്റിക് ചിരി, റൊമാന്റിക് പുഞ്ചിരി. അങ്ങനെ അയ്യോ പേടിയാവുന്നു. നോക്കൂ, മനോഹരമായിരിക്കുന്നു അല്ലേ?
എന്താ മിസ്റ്റർ സൈമൺ, എന്തോ കണ്ട് ഭയന്നതുപോലെ? ദൂരെ എവിടെ നിന്നോ കേട്ട പാട്ട് ശ്രദ്ധിക്കുകയായിരുന്നു, പക്ഷെ പെട്ടെന്ന് നിന്നു. താമ്പ, വല്ല പാട്ടും കേട്ട് സ്ഥലകാല ബോധമില്ലാതെ ഇറങ്ങി തിരിച്ചേക്കരുത്. പറഞ്ഞേക്കാം, എവിടെയാ ചെന്ന് എത്തുക എന്നൊരു പിടിപാടും ഉണ്ടാവില്ല. അങ്ങനത്തെ സ്ഥലമാണ് ഇത്. തവണ ആരതി എന്നെ മരണത്തിന്റെ മുന്നിലേക്ക് വലിച്ചൊഴിച്ചു, അതോ രണ്ടു തവണയെ എന്നെ രക്ഷിച്ചത് ആരതിയായിരുന്നു? ആരതിയെ അറിയാതെ ആരതിയുടെ ചിത്രം ഞാൻ എങ്ങനെ വരയ്ക്കുമെന്ന് ചോദിച്ചില്ലേ? കുറച്ചൊക്കെ ഞാൻ അറിഞ്ഞു ആരതിയെ കുറിച്ച്, രവിയുടെ മരണത്തെ കുറിച്ച്. ഹൃദയവാതായനങ്ങൾ തുറന്നു ഹൃദയേശ്വരി.
വെൽക്കം വെൽക്കം. ഹായ് ഡാഡി. ഗുഡ് ഈവനിങ് ചിൽഡ്രൻ. ഗുഡ് ഈവനിങ് അങ്കിൾ. എങ്ങനെയുണ്ട് നിങ്ങളുടെ പാട്ടും ഡാൻസും പഠിത്തമൊക്കെ? How is your dad? He's okay, uncle. ബാലനോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ. ഞാനിവിടെ വീൽ ചെയർ ബെഞ്ചിലെ കഴിയാണെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടെ? പറയാം അങ്കിൾ. പാട്ടും ഡാൻസും ഒക്കെ ഉള്ള. But one thing. Be serious with your studies. Exactly, my dear, exactly. ശരി എന്നാ ഞാൻ വരട്ടെ. Well. Bye, Ardi. Okay. Devi, take your breaks. Yes, uncle. That's better. Go ahead. Bye-bye. Bye. Bye. ഈ ഡാഡിയുടെ ഒരു പേടി. ഡാഡി മേജർ ആകേണ്ടതല്ല, ഒരു ബ്രേക്ക് ഇൻസ്പെക്ടർ ആകേണ്ടിയിരുന്നത്. ബ്രേക്ക് ഇൻസ്പെക്ടർ പ്രതാപചന്ദ്രൻ. നിനക്കതിന്റെ ഗൗരവം അറിയില്ല മോളെ. ഡാഡി ഇന്ന് ഈ വീൽ ചെയറിലായതും എന്റെ മമ്മി നഷ്ടപ്പെട്ടതും. ഓ ഡാഡി, ഫോർഗെറ്റ് ഇറ്റ് പ്ലീസ്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഹലോ, ഗംഗന്റെ കുക്കിംഗ് സഹിക്കാൻ വയ്യാതായിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം. മേജർ പ്രതാപേന്ദ്രനെ കണ്ട് ഉടനെ ആരതി നിനക്ക് വിട്ടുതരാൻ പറയാം. അറ്റ്ലീസ്റ്റ് കുക്കിംഗിന്റെ പ്രശ്നമെങ്കിലും സോൾവ് ആയി കിട്ടുമല്ലോ. എന്നാ പറഞ്ഞു തന്നെ. ഇപ്പൊ എന്തെങ്കിലും ഉപ്പും മുളകും കേട്ട് പുളിങ്ങനെയും കിട്ടുന്നുണ്ട്. ആരതി കുക്ക് ചെയ്താൽ ഇതിന് കഷ്ടമാവും. കാര്യമാണ് ചിൽഡ്രൻ. Thank you.
എക്സ്ക്യൂസ് മീ, ഇവിടെ മേജർ പ്രതാപേന്ദ്രന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാണ്? ഗോ സ്ട്രേറ്റ്, ഒരു ജംഗ്ഷനിൽ എത്തുമ്പോ ടേൺ ലെഫ്റ്റ്, എന്നിട്ട് നേരെ പോയാൽ മതി. ജസ്റ്റ് അബൌട്ട് 100 yards വലതുവശത്തായി ഒരു വലിയ ബംഗ്ലാവ് കാണും. താങ്ക് യു, താങ്ക് യു മിസ്. ആരാണത്? നിന്റെ ഡാഡി അന്വേഷിച്ചാണല്ലോ. ആരെയും ആ മുഖം കണ്ടാലേ അറിയാം. ആ താടിയും ചിരി കള്ളദൃഷ്ടിയാ. ഓഹോ, അപ്പോൾ എന്റെ പെണ്ണിന് മുഖലക്ഷണം പറയാൻ അറിയാമല്ലോ. ഇത് എവിടുന്ന് പഠിച്ചു? അങ്ങനെയൊന്നുമില്ല, ചില ആളുകളെ കാണുമ്പോഴേ നമുക്ക് തോന്നും അവര് ചീത്തയാണെന്ന്. ചിലപ്പോ ദൈവം തോന്നിപ്പിക്കുന്നതാവും. ആട്ടെ, എന്നെ കണ്ടാലും തോന്നും. തലക്കിട്ട് ഒരു കേട്ട് വരാൻ തോന്നുന്നു. ഞാനില്ല. വാങ്ങു. Really? Thank you very much, doctor. Thank you very much. Ah, here they come now. I was delighted to hear what you said, doctor. Nurse, take these cups. Ah, here you are. Enda magal Aarathi. Idu Devi. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഒരേ ഒരു മകൻ. അരതി, ഡാഡിയെ പരിശോധിക്കാൻ വന്ന ഡോക്ടറുകൾ പറയാറില്ലേ, ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഈ കുന്നും മലയും ചവിട്ടി വന്ന് ഡാഡിയെ പരിശോധിക്കാൻ ബുദ്ധിമുട്ടാണെന്നും. ആൻഡ് ദാറ്റ് ഹി വിൽ സെൻഡ് സംബഡി ഹു ഈസ് മച്ച് യങ്ങർ ആൻഡ് സ്മാർട്ടർ ദാൻ ഹിം സെൽഫ്. ഹിയർ ഹി ഈസ്. ഹലോ അരതി. ഹലോ. ഹലോ ഡോക്ടർ. ഹലോ. വി ഹാവ് ഓൾറെഡി മെറ്റ്. റിയലി? എവിടെ വെച്ച്? മിസ്റ്റർ രവിയോട് ചോദിച്ചാണ് ഞാൻ ഇവിടേക്കുള്ള വഴി മനസ്സിലാക്കിയത്. ഓ, ഐ സീ. ഇറ്റ് ഈസ് വെരി കൈൻഡ് ഓഫ് യു രവി. കേട്ടോ മോളെ, ഡോക്ടർ വിജയൻ പറയുന്നു 6 മാസത്തിനകം ഡാഡിയെ ഈ വീൽ ചെയറിൽ നിന്ന് എഴുന്നേപ്പിച്ച് നിർത്തുന്ന. ബട്ട് ഐ നോ ദേർ ഇസ് വെരി ലിറ്റിൽ ചാൻസ് ഫോർ ദാറ്റ്. ബട്ട് സ്റ്റിൽ ഹി ഹാസ് ഗിവൻ മീ ദ ഹോപ്പ്. മുങ്ങാൻ തുടങ്ങുന്നവന് വൈക്കോൽ തിമ്മെന്ന് പറഞ്ഞ പോലെ. ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ വാണ്ട് ടു സെലിബ്രേറ്റ്. രവി, നമ്മളെല്ലാവരും ഇന്ന് രാത്രി ഇവിടെ ഒരുമിച്ച് എത്താറും. യു പ്ലീസ് ഗോ ആൻഡ് ആസ്ക് യുവർ ഡാഡ് ഓൾസോ ടു കം. ഹി മസ്റ്റ് കം. എന്റെ പൊന്നു മേജറെ, തല്ല കൂടെ ഇന്ന് ഭക്ഷണം കഴിച്ചാൽ ചിരിച്ച് ചിരിച്ച് വയറ് വളർത്തി പിടിക്കും. ദാറ്റ്സ് കറക്റ്റ്. ഇങ്ങനെ ഒരു തമാശക്കാരൻ. ആ, ഇനി ഞാൻ മറ്റൊരു ഇൻസിഡന്റ് പറയാം. ഐ വാസ് അറ്റ് ഗുവാഹത്തി. ഐ വാസ് ദ കമാൻഡിംഗ് ഓഫീസർ ഓഫ് എ കമ്പനി. യു സീ. ഓ ഡാഡി പ്ലീസ്, ആളുകളെ വധിക്കുന്നതിന് ഒരു മിനിറ്റ് വെക്കണം. റിപ്പയർ ചെയ്ത് 2 പാർട്ടികളും തമ്മിൽ കൂടിയാൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം കഷ്ടമാണ്. ഡാഡി പ്ലീസ്, ഞങ്ങളോട് കരുണ തോന്നി
ഈ വധം ഒന്ന് നിർത്തിയാലും. താങ്ക് യു ആരതി, ദിസ് ടൈംലി ഹെൽപ്. താങ്ക് യു. ഇതൊക്കെ വധമാണോ മോളെ? വേറൊന്നും തമാശയല്ലേ? തമാശക്ക് ഓവർകോട്ട് ഇട്ടിരിക്കുന്നതല്ലേ ഇരിക്കുന്നത്? പറയൂ 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 പറയൂ. ഗുഡ് നൈറ്റ് അങ്കിൾ. ഗുഡ് നൈറ്റ് ആരതി. സോ താങ്ക് യു മേജർ, താങ്ക് യു ഡോക്ടർ. ഗുഡ് നൈറ്റ്. നൈസ് മീറ്റിംഗ്. ഗുഡ് നൈറ്റ് എവരിബഡി. ഗുഡ് നൈറ്റ്. രവി, ചെക്ക് യുവർ ബ്രേക്സ് മൈ ബോയ്. ആ ദാറ്റ്സ് കറക്റ്റ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു. അപ്പോൾ ശരി, ഞാൻ ഉറങ്ങാം. ബൈ. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ് മൈ ബോയ്. ഇന്നിപ്പോ പോയിട്ടുണ്ട് അത്യാവശ്യം. നാളെ രാവിലെ പോകാം. കമൺ, ബി എ നൈസ് ഗായ്. ഐ ലൈക്ക് യുവർ കമ്പനി. മനസ്സിനിണങ്ങുന്ന ഏതെങ്കിലും സ്ഥലത്ത് ഒരു ചെറിയ ഹോസ്പിറ്റലുമായി അടങ്ങി ഒടുങ്ങി കഴിയാനാണ് എനിക്ക് ആഗ്രഹം. ഫോറിനിൽ പോകാൻ ഒന്നിലേറെ അവസരങ്ങളുണ്ടായി, ബട്ട് ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ്. കൊച്ചുനാൾ തൊട്ടേ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അമ്മയെയും അച്ഛനെയും കണ്ട ഓർമ്മ പോലുമില്ല. എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും അമ്മാവനാണ്. വെറും കടപ്പാടിന്റെ പേര്. That is like man. എന്റെ ഭാര്യ മരിച്ചത് ഐ ടോൾഡ് യു ഒരു കാർ ആക്സിഡന്റിലാണ്. അവരുടെ ഓർമ്മയ്ക്കായി ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ പണിയണമെന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ അതിന് ചുമതലകൾ ഏൽപ്പിക്കാൻ പറ്റിയ ഒരാളെ അന്വേഷിക്കുകയായിരുന്നു ഇതുവരെ. Perhaps നിങ്ങളായിരിക്കും ഞാൻ അന്വേഷിക്കുന്ന ആൾ. ഗോഡ് ഈസ് ഗ്രേറ്റ്. മേജറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ ഡോണ്ട് നോ വൈ ഞാൻ വല്ലാതെ സെന്റിമെന്റായി പോകുന്നു. ഒരച്ഛന്റെ മുമ്പിൽ വന്ന് സങ്കടങ്ങൾ പറയുന്ന മകനെ പോലെ. ടേക്ക് ഇറ്റ് ഈസി മൈ ബോയ്. നൗ ഗോ ആൻഡ് ഹാവ് എ വെരി ഗുഡ് നൈറ്റ് സ്ലീപ്. ഗുഡ് നൈറ്റ് മേജർ. ഗുഡ് നൈറ്റ്. ഇറ്റ്സ് ബീൻ എ വെരി നൈസ് ഗായ്. എങ്ങനെയുണ്ട് ആരതി പുതിയ ഡോക്ടർ, ദ സോ കോൾഡ് യങ് ആൻഡ് സ്മാർട്ട് മാൻ? സില്ലി, അയാളുടെ വേഷവും ഭാവവും കണ്ടാൽ ഡോക്ടറാണെന്നല്ല തോന്നുക. പിന്നെ ഹി ലുക്സ് ആൻ ഇഡിയറ്റ്. എനിക്കിഷ്ടം കെവിയറ്റിനെ പോലെ. എന്നെ പോലെ? സിംപിൾ ആൻഡ് മോഡസ്റ്റ്. കെവിയട്ട, കെവിയട്ട, കാർ നിർത്തൂട്ട, നിർത്തരവിയട്ട. ഇന്നിനി കോളേജിൽ പോണ്ട, എനിക്ക് തീരെ മൂടില്ല. വരൂ പ്ലീസ്, നമുക്ക് ഇവിടെയൊക്കെ കുറെ നേരം കറങ്ങി നടക്കാം. കമോൺ. കോളേജ് തുറന്നിട്ട് എത്രാമത്തെ തവണയാണെന്ന് അറിയോ? എത്രയെങ്കിലും ആട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ കോളേജിൽ പോയി പഠിച്ച് ജോലി കിട്ടിയിട്ട് വേണ്ടി നമുക്ക് ജീവിക്കാൻ. കമോൺ. നിന്നെ കൊണ്ട് തോറ്റു. Thank you.
ഐ ആം സോറി. ആരതി, എന്താ ഇത്? സമയം എത്രയായി? കോളേജ് വിട്ടാൽ വൈകിട്ട് വീട്ടിലെത്താൻ എന്തിനിത്ര താമസിക്കുന്നു? ദാറ്റ് ഇസ് നോട്ട് ഗുഡ്. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ആരതി, ബിഹേവ് യുവർസെൽഫ്. മേജർ എന്നോടൊരു മകനെ പോലെയാണ് പെരുമാറുന്നത്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഡാഡിക്ക് ആരതിയുടെ കമ്പനി ആവശ്യമാണ്. Am I not correct, Major? Yes, you are perfectly correct, Doctor.
അയ്യോ അയ്യാ അയ്യോ മതി തുടങ്ങിയത് മതി. ആ എഴുതൽക്ക് നീ ഇവിടുന്ന് മെഴുതിരി എടുക്കും. മെഴുതിരിയോ? അതെ, ആദ്യം നീല നിറത്ത് പിന്നെ ചുവന്ന നിറത്തിൽ കത്തിയ മെഴുതിരി. സൈമൺ, നിനക്കെന്തോ കുഴപ്പമുണ്ട്. ഇവിടെ ആരും മെഴുതിരി എടുത്തിട്ടില്ല, കത്തിച്ചിട്ടില്ല. നീ സ്വപ്നം കണ്ടതായിരിക്കും. ഈശ്വര, ഇവന്റെ കാര്യം പോക്ക. ഞാൻ പോയി വല്ലതും കഴിക്കാൻ നോക്കട്ടെ. നിനക്ക് ബോധം തെളിയുമ്പോ വേണമെങ്കിൽ വാ. ഗംഗോ, ഗംഗ, ഗംഗേട്ടാ, ഈ ആരതി സംഭവം ശരിയാണോ? ഏ ഒന്നുമില്ല, ഞാനൊരു സംശയം ചോദിച്ചതാ. രണ്ടാളുകൂടി ഒരേ സ്ഥലത്ത് താമസിക്കുമ്പോ ഒരാൾക്ക് മാത്രം ഇങ്ങനെ അനുഭവം ഉണ്ടാവുന്ന വെച്ചാൽ എനിക്കതാ പിടികിട്ടാത്തത്. ഈ സൈമൺ ആണെങ്കിൽ അതിന്റെ തുമ്പും പാലും കണ്ടുപിടിച്ചേ അടങ്ങുന്നുള്ള വാശിയില. താനുണ്ടോ? ചില നേരത്തെ ഇയാളുടെ നോട്ടവും ഭാവവും കണ്ടു കഴിഞ്ഞാലേ. അല്ല, ഇത് കണ്ട, മുറിയിൽ ഒരുത്തനുണ്ട്, അവന് ചിത്രത്തിനോട് കിനാരം പറയാനേ നേരമുള്ളൂ. പിന്നെ ആകെ ഒരു മനുഷ്യനുള്ളത് ഇതാ, അത് മൃഗവും. സമീപനല്ല മരത്തിനോടും സംസാരിക്കല്ലേ, നോക്കിപ്പെടുത്തിക്കില്ലോ. അല്ല തോണേ, നിന്റെ അഭിപ്രായം എന്താ? അല്ല, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുക. ഡോക്ടർ വിജയൻ. ഡോക്ടർ വിജയൻ ഇവിടെ എന്തിനു വന്നു? എന്നെ കാണാൻ. ഡോക്ടർ വിജയൻ ഇല്ല. എപ്പോഴാ വരിക? നാളെ കഴിഞ്ഞ് വരും. ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, രണ്ടു ദിവസമായി പോയിട്ട്. പ്രാണനെടുത്ത് കയ്യിൽ വെച്ചോണ്ടാ അവിടെ കഴിയുന്നെ. പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലോ. അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കുക. എന്റെ ഗുരുവായൂരപ്പ അവിടെ നിന്നേ ഉള്ളൊരു തോണ. എന്റെ അമ്മേ, അയ്യോ, അവള് തന്നെ ആയിരിക്കും സൈമ. ഇത്തവണ കാറിയപ്പ എന്നോട് നല്ലാൻ പറയും. നമുക്കൊരു കാര്യം ചെയ്യാം, അറിയാത്ത മട്ടിൽ ഇവിടെ ഇരിക്കുക. നീ എന്നെ വിട്, എന്താണെന്ന് നോക്കട്ടെ. നോക്കാനൊന്നുമില്ല, അവള് തന്നെ.
സൈമാ, നിനക്ക് പേടിയാവണ്ടി ഞാനും വരാം. പക്ഷെ സോറിട്ടാ, ലൈറ്റ് കണ്ടോണ്ട് കയറിയതാ. നമ്മുടെ പീരിക്കുന്ന സെറ്റിലുള്ള വഴിയതാ. താഴത്തിന് വലത്തേക്കുള്ള റോട്ടിലാണ് തിരിഞ്ഞാ മതി. സൂക്ഷിച്ചു പോയി കൊള്ളോട്ടോ. താങ്ക്സ് കേട്ടോ. ഓ ഇപ്പൊ സമാധാനമായോ? ഹായ്. തള്ളാൻ കൊള്ളാവുന്ന ഒരു കാറായിരുന്നു. സൈമാ, ഞാനുള്ളപ്പോ നീ എന്തിനാണ് പേടിക്കുന്നത്? നിനക്ക് യാതൊരു ബോധമില്ല അല്ലേ? നീ പഠിച്ചോ, നീ പോയോ. അയ്യോ സൈമാടാ, ഞാൻ ഒരുത്തനാ മുറി കിടക്കണമെന്ന് ഓർമ്മ വേണം. ഇടയ്ക്കിടയ്ക്ക് വന്നേ എന്റെ ശ്വാസം ബാക്കിയിലൊന്ന് പരിശോധിക്കണം. പോയി കിടക്കണം. ഗുഡ് നൈറ്റ്. ആരുമില്ല, ഞാൻ കിടക്കാൻ പോവുക. ചെറിയേട്ടും കൂടെ ഉള്ളപ്പോ ഞാനൊന്നും ഓർക്കാറില്ല. പക്ഷെ ഒറ്റയ്ക്കാവുമ്പോ എനിക്ക് പേടിയാവും. എന്തിനു? ഡോക്ടർ വിജയൻ എപ്പോഴും എന്റെ പുറകെ ചുറ്റിക്കറങ്ങുന്നു. ഡാഡിക്ക് അയാൾ എന്ന് വെച്ച ജീവന, എന്നെ ശാസിക്കാൻ വരെ അയാൾക്ക് സ്വാതന്ത്ര്യമായി. പേടിക്കാൻ എന്താ, നിനക്ക് ഞാനില്ലേ. ചെറിയേട്ടൻ എങ്ങനെ പറയാം? എക്സാം കഴിയാൻ ഇനി അറിയാൻ നാളില്ല. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ എന്റെ പെണ്ണിന് പേടിക്കണ്ടല്ലോ.
മിസ്റ്റർ രവി താഴത്തേക്കല്ലേ, ഞാനും വരുന്നുണ്ട്. ഞാനിന്ന് ജീപ്പ് ഉണ്ടെന്നില്ല. ഓക്കെ മേജർ, ബൈ. രവി, ചെക്ക് യുവർ ബ്രേക്സ്. എക്സാക്ട്ലി. That's right. Bye, Angry. Mr. Ravi, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുമോ? ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുകയാണെന്ന് തോന്നിയാലും ഞാൻ പറയും, മേജറുടെ വീട് എനിക്ക് എന്റെ വീട് പോലെയാണ്. രവിയും ആരതിയും അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഓഫ് കോഴ്സ്, ആരും ആരുടെയും സ്വകാര്യസ്വത്തല്ല. ഇറ്റ്സ് ആൻ ഓപ്പൺ ബാറ്റിൽ, ദ വേ ഔട്ട്. ഒരു കാര്യവും എടുത്തിയാടി പ്രവർത്തിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. നീയും ആരതിയും തമ്മിലുള്ള വിവാഹം പണ്ടേ ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. പക്ഷേ എടാ, ഞങ്ങൾ ആണുങ്ങളാ, ഞങ്ങളുടെ വാക്കിന് വിലയുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. നീ ഒന്നും പറയണ്ട, അതൊക്കെ നടക്കേണ്ട സമയത്ത് നടന്നോളൂ. പരീക്ഷയ്ക്ക് ഇനി എത്ര ദിവസമുണ്ട്? കളിയും തമാശ മാത്രമല്ല ജീവിതം, പോയിരുന്ന് പഠിക്ക്. നിങ്ങൾ എന്തിനിവിടെ വന്നു? എന്താ പേടിയാവുന്നുണ്ടോ? മേജറുടെ മകളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ആരതി ആദ്യം കണ്ടത്. പക്ഷേ അന്നേ ഞാൻ കൊതിച്ചുപോയി. ആഗ്രഹിച്ചതൊന്നും ഞാൻ നേടാതിരുന്നിട്ടില്ല. ആരും എനിക്ക് പ്രതിബന്ധമാവില്ല. നിന്റെ രവിയും മേജർ പോലും മിടുക്കി. പക്ഷെ നീ ഒന്ന് മറന്നുപോയി, നിന്നേക്കാൾ സ്മാർട്ടാണ് ഞാൻ. ആ ഗംഗന് ഞാൻ പടം വരച്ചു കൊടുക്കാന്ന് കയറി ഏൽക്കുകയും ചെയ്തു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വരയ്ക്കാനിട്ട് പറ്റണമില്ല. വരച്ചു കൊടുത്തില്ലെങ്കിൽ കുഴപ്പ, കൊടുത്താലും കുഴപ്പ. തുറുപ്പിറക്കിയ കുറ്റം, ഇറക്കിയില്ലെങ്കിലും കുറ്റം. അതിലും വേണം തുറുപ്പിറക്കുക, വരയ്ക്കുക തന്നെ. എന്റെ ഗുരുവായൂരപ്പ നീ തന്നെ തൊണ. ഹലോ, ഞാൻ ഗംഗനെ എവിടെല്ലാം തിരക്കി. എന്തിനെ? ഞാനൊരു ചിത്രകാരനാണെന്ന് ഗംഗന് ഇതുവരെയും ബോധ്യമായിട്ടില്ല അല്ലേ? ഓ, ഞാൻ ഗംഗന്റെ ചിത്രം എത്ര മനോഹരമായിട്ടാണ് വരച്ചിരിക്കുന്നതെന്ന് അറിയാവോ? നോക്ക്, ഇത് കണ്ട. ഏതേ നോക്ക്. എന്താ ഇത്? സൂക്ഷിച്ചു നോക്ക്.
അന്ധകാരത്തിൽ പ്രകാശത്തിന്റെ ഒരു ബിന്ദു. ഈ ഇരുട്ടിലെ വെളിച്ചമാണ് ഗംഗൻ. ഇതാണ് ഗംഗന്റെ കണ്ണ്. അല്ല, രാത്രിയിൽ ഗംഗന്റെ അതിവിദൂരതയിൽ നിന്നുള്ള വീക്ഷണമാണിത്. വാങ്ങൂ. ഒരു കലാകാരനെ കുരിശിലേറ്റുന്നു. കൊത്തിക്കോ, കൊത്തിക്കോ, കൊത്തിക്കോ. എനിക്ക് മേജറാണ് കണ്ടത്. ഗുഡ് മോർണിംഗ് മേജർ. ഒന്നും ഓർമ്മയില്ല, ആരെയും തിരിച്ചറിയാനും കഴിയില്ല. മേജർ, ഞാൻ ആരതിയുടെ ഫ്രണ്ടാണ്. ഭാരതി, മൈ സ്വീറ്റ് ലിറ്റിൽ ഡിയർ ഭാരതി. മേജർ, മേജർ. സിക്സ് മന്ത്സ്, അനദർ സിക്സ് മന്ത്സ്. അത് കഴിഞ്ഞാൽ ഞാൻ ഈ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കും. ഡോക്ടർ വിജയൻ പറഞ്ഞിട്ടുണ്ട്, ഹി വിൽ സീ ടു ഇറ്റ്. സിക്സ് മന്ത്സ്. ഡോക്ടർ വിജയൻ അല്ലാതെ മറ്റാരും മേജറെ പരിശോധിക്കാറില്ലേ? ഇല്ല. ആരതി, നിങ്ങൾക്കൊരു മകളെ പോലെ ആയിരുന്നു അല്ലേ? എല്ലാം എനിക്കറിയാം. ഹലോ, മനസ്സിലായില്ലല്ലോ. ഞാൻ സൈമൺ, ആരതിയുടെ ഫ്രണ്ട്. ആരതി, ഓ ഗ്രേറ്റ് ടു സീ യു. ബൈ. ഞാനിന്ന് നിന്റെ ഡോക്ടറെ കണ്ടു. ഓ, നിന്റെ ഡോക്ടർ എന്ന് പറഞ്ഞപ്പോഴേക്കും കോപമായോ? സോറി. നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഡോക്ടർ വിജയൻ. ഞാൻ നിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറെ മുഖമാകെ വിളറി. ആരതി എന്റെ കൂടെ ഉണ്ടായിരുന്നു. എവിടെ പോയാലും ഞാൻ ഉണ്ടാവും. താങ്ക് യു ആരതി, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. മോർണിംഗ്. അല്ല, വരച്ചു വരച്ചപ്പോ പ്രേതങ്ങളുടെ ചിത്രം വരെ എത്തിയു. അപ്പൊ പിന്നെ രക്ഷയില്ല. എന്തേ? പ്രേതത്തിന്റെ ചിത്രമായതുകൊണ്ട് പെട്ടെന്നും തീരുകയില്ലല്ലോ. അത് കഴിഞ്ഞു വേണ്ട ഞങ്ങളുടെയൊക്കെ ചിത്രം വരയ്ക്കാൻ. സാറിന്റെ ചിത്രം വേണമെങ്കിൽ ഞാൻ വരയ്ക്കാം. ഞാൻ വരച്ചാലേ ഒറിജിനൽ ആവൂ. ഒന്ന് ചുമ്മാ ഇരിക്കണേ. ആളെങ്ങനെ നിൽക്കുന്നു അതുപോലെ വരയ്ക്കാനാണെങ്കിൽ പിന്നെ ഫോട്ടോ എടുത്താ പോരെ. അതാണ് നീ ഞാൻ തമ്മിലുള്ള വ്യത്യാസം. കേട്ടോ സാറേ, ഞാൻ വരയ്ക്കുന്നത് ഈ കാണുന്ന രൂപമല്ല, അകത്ത് കാണുന്ന രൂപം. അകത്തോ? ആ ആ, ആത്മാവിന്റെ ചിത്രം.
കഥാപാത്രം മനസ്സിലാവൂല. ചിന്തിക്കണം, അതാണ് എന്റെ കല. എന്നാൽ മിസ് ഡാമു ഒരു കാര്യം ചെയ്യും, എന്റെ പടം വരയ്ക്കണ്ട. വരയ്ക്കണമെങ്കിൽ വരയ്ക്കണ്ട, ഒരു കാര്യം ചെയ്യാം, ഞാൻ പുറത്തോട്ട് പോയേക്കാം. അതാ നല്ലത്. ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ ഡോക്ടർ വിജയനെ കുറിച്ച് ഇൻസ്പെക്ടർ അഭിപ്രായം എന്താണ്? അറിഞ്ഞിടത്തോളം നല്ല അഭിപ്രായമാണ്. ഡോക്ടർ വിജയൻ ഉപയോഗിക്കുന്ന ആ കാറ് ആരുടേതായിരുന്നു എന്നറിയോ? നേരിട്ടറിയില്ല. ആരതി മരിച്ചതോടെ മേജർ പ്രതാപചന്ദ്രൻ ഡോക്ടറെ ദത്തെടുത്തു അത്രേ. ആരതി ഉപയോഗിച്ചിരുന്ന കാറ് ഡോക്ടർക്ക് ഉപയോഗിക്കാൻ കൊടുത്തു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആരുണ്ട് ഇതൊക്കെ അന്വേഷിക്കുന്നു? എന്താ സൈമൺ പ്രത്യേകിച്ച് അങ്ങനെ ചോദിക്കാൻ? ഒന്നുമില്ല. രവിയുടെ മരണം നിങ്ങളുടെ റെക്കോർഡുകളിൽ എങ്ങനെയാണ്? ആക്സിഡന്റൽ ഡെത്ത്. ഞാനിവിടെ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ്. എന്താ മിസ് സൈമണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ചേരാൻ വല്ല പരിപാടിയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു രവിയുടെ മരണം വെറും ഒരു ആക്സിഡന്റ് അല്ലെന്ന്. അതുപോലെ ഡോക്ടർ വിജയൻ നിങ്ങൾ പറയുന്നത് പോലെ ഒരു യോഗ്യനല്ലെന്ന്. പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. കലാകാരന്മാർ പകലും സ്വപ്നം കാണാറുണ്ടെന്ന്. ശരിയാണെന്ന് ഇപ്പൊ തോന്നി തുടങ്ങി. അതെ, മിസ് സൈമൺ ഇത് സ്വപ്നം കണ്ടു. ഞാൻ പിന്നെ വരാം. ഓക്കെ, സേ യു. ഇൻസ്പെക്ടർ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കുറപ്പുണ്ട് രവിയുടെ മരണത്തിന് പിന്നിൽ മറ്റാരുടെയോ കൈകളുണ്ട്. നന്നായി ഇല്ലെങ്കിൽ ഇപ്പോഴും നിന്റെ വീട്ടിന് പോകാൻ സമ്മതിക്കില്ലായിരുന്നു. ഓ, രക്ഷപ്പെട്ടു. ഓക്കെ, നാളെ കാണാം. ബൈ ആരതി. ബൈ ബൈ.
Oh, my sweetie darling. Ah, how I love you, my darling. Okay, I'm going to, daddy's going to sing a very nice song for you. Well, you're going to repeat with me, okay? Now, ready? Jingle, jingle, little star. How I wonder what you are up above the world so high. Like a diamond in the sky. Like a diamond in the sky. Ready? Did you get it? Twinkle, twinkle, little star. How I wonder what you are up above the world so high. Like a diamond in the sky. Like a diamond in the sky. Major? Huh? Oh, 6 months again. ഇനി എത്ര ദിവസമുണ്ട്? 3 ദിവസം, 2 ദിവസം, 1 ദിവസം. Come on and say. I know you have no idea. You can't say that. I'm sure of it. എന്റെ വിജയനെ മാത്രമേ പറയാൻ കഴിയൂ. You see, after 6 months, ഈ സ്റ്റെപ്സിലെ നിങ്ങളൊക്കെ സ്മാർട്ട് ആയിട്ട് ചെയ്യണം. Come on, Azzy. A twinkle, twinkle, little star. How I wonder what you are. Up above the world so high, like a diamond in the sky. Hello, Doctor. പുറത്തേക്ക് ഇറങ്ങിയാണെന്ന് തോന്നുന്നു. അതെ. അയ്യോ, കഷ്ടമായി. ഞാൻ കുറച്ചു നേരം ഒരു സ്വരം പറയാമെന്ന് വെച്ച് വന്നത്. ഈ നാട്ടിൽ വന്നിട്ട് പറ്റിയ ഒരു കമ്പനി കിട്ടിയില്ല ഇതുവരെ. ഐ എം സോറി, ഞാൻ അല്പം തിരക്കിലാണ്. സാരമില്ല, ഏതായാലും താഴത്തേക്കല്ല, ഞാനും ഉണ്ട്. പോകുന്ന വഴിക്ക് എന്നെ കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്യും. ഇഫ് യു ഡോണ്ട് മൈൻഡ്. നോട്ട് സോറി. താങ്ക് യു. ഐ എം സോറി. Twinkle, twinkle, little star, how I wonder what you are. ഈ കാർ എനിക്ക് നല്ല പരിചയം. എവിടെയാണ്? ഐ തിങ്ക് ഞാനിതിൽ കയറരുത്. ഓ, ഇത് ആരതിയുടെ കാർ ആയിരുന്നില്ല. അങ്ങനെ വരട്ടെ, അതാണ്. ബൈ ദി ബൈ, ഡോക്ടറുടെ ഫാമിലി ഇവിടെ ഇല്ലേ? ഇല്ല. അതെന്താ ഡോക്ടർ കൂടെ കൊണ്ടുവന്ന് താമസിക്കും? ഞാൻ ഒറ്റയ്ക്കാണ്. ഓ, ഞാൻ അതറിഞ്ഞു. ഡോക്ടർ എപ്പോഴും ഭയങ്കര സീരിയസ് ആണല്ലോ. ഞാനിവിടെ ഇറങ്ങാം. ഇനി നടക്കാനുള്ള ദൂരമേ. ഗോ ഗുഡ് ആഫ്റ്റർ ഡോക്ടർ. ഹലോ ഡോക്ടർ, ചെക്ക് യുവർ ബ്രേക്സ്. ഇവരവിടെ പോയി. ആ, പ്രേതമാണെങ്കിലും പെണ്ണുകൊള്ളാം. എന്നാലും നടക്കുന്നത് അവന്റെ കയ്യിലാണല്ലോ. അയ്യോ, നമ്മുടെ കയ്യിലാണ് കിട്ടിയിരുന്നെങ്കിൽ. അയ്യടി, ആരതി. എന്നെ വിടുന്ന ഒരു വയറപ്പ. Thank you.
എന്റെ പിടിയിൽ നിന്ന് തെറ്റിപ്പോയി. അന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു, നീ കാവൽ നിൽക്കുന്ന നിനക്ക് വേണ്ടിയല്ല. Thank you.
റിയാമല്ലോ, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അവൾ എനിക്ക് നഷ്ടപ്പെട്ടു. ആ കുറവ് ഞാൻ അറിയാതിരുന്നത് രബിയുടെ സാമീപ്യം കൊണ്ടാണ്. ഇപ്പോ അവനെ എനിക്ക് നഷ്ടപ്പെട്ടു. നോ മേജർ, ഐ കെ നോട്ട് ഈവൻ ഇമാജിൻ. ഈ താഴ്വരയിൽ എവിടെ നോക്കിയാലും ഞാൻ എന്റെ രവിയുടെ മുഖം മാത്രമേ കാണൂ. ഐ കെൻ അണ്ടർസ്റ്റാൻഡ് യു ബാല, ഐ കെൻ അണ്ടർസ്റ്റാൻഡ് യു ഫീലിംഗ് പെർഫെക്റ്റ്ലി വെൽ. എനിക്കൊരു ട്രാജഡി ഉണ്ടായപ്പോൾ താനുണ്ടായപ്പോൾ എന്റെ വീഴ്ച എന്നെ പോലും അറിയിക്കാതെ തനിക്കൊരു തളച്ച് വന്നപ്പോൾ യു സി ബാലൻ, ഐ ആം ഹെൽപ്ലെസ്, കംപ്ലീറ്റ്ലി ഹെൽപ്ലെസ്. ചിലപ്പോ ഇനി കണ്ടെന്ന് വരില്ല. Yeah, we will live each of this fight. പോയവരാരും തിരിച്ചു വരില്ല. ഡിവൈസ്
ഞാൻ വരാം. Thank you.
ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഇവനെ എവിടെ പോകാനാവോ? എസ് ഐ ഇവിടെ ഇല്ലേ? ഇല്ല, പോസ്റ്റ് ഓഫീസിൽ പോയി. ഇത്ര നേരത്തെ? ആ, മെയിൽ വരുന്നവരെ അദ്ദേഹത്തിന് അവിടെയാ ഡ്യൂട്ടി. എന്താ? ഒന്നുമില്ല. ചിത്രം വരയ്ക്കാനോ അതോ? ഏതായാലും നിങ്ങളുടെ ഉദ്ദേശമല്ല എന്റെ. ഉദ്ദേശിച്ചിടത്തെല്ലാം ഞാൻ നേടിയിട്ടേ ഉള്ളൂ, പക്ഷേ നഷ്ടപ്പെടാനാണ് നിന്റെ വിധി. എന്റെ വിധി എനിക്കായി വിട്ടേക്ക്. Thank you.
ആർക്കും വരയ്ക്കാൻ കഴിയില്ല. വരച്ചാലും അത് അപൂർണമായി പോകും.